ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മേക്കപ്പ് ലുക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. റിപ്പബ്ലിക് ഡേ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം, വേറൊന്നുമല്ല, നമ്മുടെ ആമസോണിൽ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രൈം മെമ്പേഴ്സിന് ഇത് 14th January സ്റ്റാർട്ട് ചെയ്യും, അല്ലാത്തവർക്ക് 15th January സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 15th to 20th January വരെ ആയിരിക്കും ഈ ഒരു സെയിൽ നടക്കുക. നല്ല ഓഫറിൽ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങണമെങ്കിൽ നല്ല ഓഫറിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെല്ലാം ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ മേക്കപ്പ് ലുക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫേസിൽ ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു ടോണറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി സി ക്രീമാണ്. അതായത് ലാക്മേയുടെ 925 സി സി ക്രീമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 01 ബേജാണ്. അപ്പോൾ ഇത് ഓൾ ഇൻ വൺ ആണ് കേട്ടോ. അതായത് ഇൻസ്റ്റൻറ്റ് സ്കിൻ സ്റ്റൈലിസ്റ്റ് എന്നാണ് പറയുന്നേക്കുന്നത്. അതുപോലെ തന്നെ SPF 13 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് 30 ഗ്രാമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വില വന്നിട്ട് 360 rupees ആണ് കേട്ടോ MRP കിടക്കുന്നത്. ഞാൻ വാങ്ങിയത് എത്രയ്ക്കാണെന്നുള്ളത് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രൈറ്റൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഈവൻ സ്കിൻ ടോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് 4 ഷെയ്ഡിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ബേജ് എടുത്താൽ എനിക്ക് ഇത്തിരി ഒരു എന്താ പറയുക, ഇച്ചിരി ഒരു സ്കിൻ ടോണിലേക്ക് കളർ കൂടിപ്പോയതാണ് എനിക്ക് ഫീൽ ചെയ്തു ലാസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം. അടുത്ത് ഞാനൊരു കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫേസസ് കാനഡയുടെ വെയ്റ്റ്ലെസ് ഡേ മാറ്റ് കോമ്പാക്റ്റ് ആണ്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. 9 ഗ്രാമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വില വന്നിട്ട് MRP 225 rupees ആണ്. ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിന്നിലെ എക്സ്ട്രാ വരുന്ന സ്ലബൊക്കെ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റ് ഫിനിഷ് തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ ബ്രോ ഡിഫൈനർ പെൻസിലാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറാണ് ഒട്ടുമിക്ക സ്കിൻ ടോണിലും ചേരുന്നതെന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇത് തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെൻസിലിൻ്റെ പ്രത്യേകത എന്ന് ഒരു സൈഡ് ബ്രഷും അതുപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് പെൻസിലുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മറുവശം കൊണ്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു വശം ഫില്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയണേ, ഇതിൻ്റെ മാക്സിമം പ്രൈസും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ പ്രൈസും ഒക്കെ ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പെൻസിലാണ്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പുരികത്തിലേക്ക് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാജലാണ് കാണിക്കുന്നത്. ഇത് പ്ലമ്മിൻ്റെ ഐസ് ഇയർ ബൈ കോൾ കാജലാണ് കേട്ടോ. ഡീപ്പ് ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്രത്യേകത പറഞ്ഞാൽ ക്രീമി സ്മൂത്ത് ആയിരിക്കും, അതുപോലെ തന്നെ മാറ്റ് എഫക്റ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഐസിനും അതുപോലെ തന്നെ കോൺടാക്റ്റ് ലെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് സ്യൂട്ടബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോജോബോ ഓയിലും ഷെയർ ബട്ടറുമാണ് ഇതിനകത്ത് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 275 rupees നമുക്കിത് MRP കിടക്കുന്നത്. എനിക്ക് കിട്ടിയ പ്രൈസ് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പ്ലമ്മിൻ്റെ ഞാൻ ഉപയോഗിച്ച് നോക്കിയ പ്രൊഡക്റ്റുകൾ എല്ലാം അടിപൊളി പ്രൊഡക്റ്റുകളാണ്. സ്കിൻ കെയർ ആണെങ്കിലും ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള കാജലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ഒരുപാട് കാജലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിലൊക്കെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ കണ്ണിലേക്ക് ആവുന്നുണ്ട്. ശരിക്കൊരു കൺമഷീടെ ഒക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ സ്പ്രെഡ് ആവുന്നൊന്നും ഇല്ലതാനും, എന്നുവെച്ചാൽ ഒരുപാട് ഇങ്ങനെ ചിലത് എഴുതുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവില്ല, അങ്ങനെയൊന്നും സ്പ്രെഡ് ആവുന്നുമില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇത് 12 hour നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത് എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ലിപ് കളറാണ്. ഇത് ലാക്മേ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP കിടക്കുന്നത് 349 rupees ആണ്. എനിക്ക് കിട്ടിയ എത്ര എന്ന് ഞാൻ പറയാം. ഷെയ്ഡ് വന്നിട്ട് 18 brown എക്സ്പ്രസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലിപ് കളർ തന്നെയാണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുമുണ്ട് കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഏകദേശം അതും കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ലിപ് കളർ വെച്ച് തന്നെ ജസ്റ്റ് നമുക്ക് ഐ ഷാഡോ കൂടെ ഫില്ല് ചെയ്യാം. ഞാൻ സാധാരണ ഐ ഷാഡോ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു എളുപ്പപ്പണി ചെയ്യണതാണ്. നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഏതാണോ അത് ആ ഒരു ഷെയ്ഡ് തന്നെ എടുത്ത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ലതാണ് എന്നാ പറയണത്. പിന്നെ കറക്റ്റ് കളറ് നമുക്ക് തേടി പോകേണ്ട ആവശ്യമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞൊന്ന് കണ്ണിൽ മുകളിലത്തെ കണ്ണിലൊരു ഐലൈനർ വെച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞൊരു ജുവല്ലറി സെറ്റാണ്, ജസ്റ്റ് ശരിക്കും പറഞ്ഞൊരു ചോക്കറാണ് കേട്ടോ അപ്പോൾ ഇത് ശശി ട്രെൻഡ്സിൻ്റെ ഓക്സിഡൈസ്ഡ് ജർമ്മൻ സിൽവർ ചോക്കർ നെക്ലേസ് സെറ്റാണ്, വിത്ത് റിങ്ങും ഉണ്ട് കേട്ടോ. അതായത് ഒരു എന്താ പറയണേ ഇയർ റിങ്ങും ഉണ്ട്, അതുപോലെതന്നോടൊപ്പം ഒരു റിങ്ങും അതുപോലെ തന്നെ ഒരു ചോക്കറും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് കളറിൽ നമുക്കിത് അവൈലബിൾ ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ 399 rupees ആണ്. MRP ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആണ്. മെറ്റീരിയൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാസ് ആണ്. പിന്നെ റിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇയർ റിങ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിലൊരു നല്ലൊരു ലുക്ക് തരുന്ന ഒരു നെക്ലേസ് സെറ്റ് തന്നെയാണ്. അടുത്തത് ഞാനൊരു ബ്രേസ്ലെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഷൈനിങ് ദിവ ഫാഷൻ്റെ ലേറ്റസ്റ്റ് സ്റ്റൈലിഷ് ഓസ്ട്രിയൻ ക്രിസ്റ്റൽ റോസ് ഗോൾഡ് ചാം ബ്രേസ്ലെറ്റ് ആണ്. വുമൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അടിപൊളിയും സ്റ്റൈലിഷ് ആയിട്ടെന്ന് പറയേണ്ട ആവശ്യമില്ലോ അല്ലേ. സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡൻ കളർ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ഡിസൈനിൽ ഡിഫറെൻറ്റ് കളറിൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രൈസ് വന്നിട്ട് 249 rupees ഇതിന് എനിക്ക് കിട്ടിയൊരു പ്രൈസ്. MRP കിടക്കുന്നത് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. വളരെ എന്താ പറയുക നല്ലൊരു സ്റ്റൈലിഷാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കുർത്തിയാണ്. ഇത് റിട്രാസ് വുമൺസിൻ്റെ കോട്ടൺ പ്രിൻറ്റഡ് സ്ട്രൈറ്റ് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 399 rupees ആണ് ഈ ഒരു കുർത്തിക്ക് വില വരുന്നത്. അതായത് നമുക്ക് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. MRP എത്രയാണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല സ്റ്റൈലിഷാണ്. ഫ്രണ്ടിലൊരു ചെറിയൊരു നോട്ടൊക്കെ വരുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവാണ് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു കുർത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എനിക്ക് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് കാണിച്ച പ്രൊഡക്റ്റിൽ ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.